ശക്തമായ പോരാട്ടം നടക്കുന്ന കുന്നംകുളത്തിന്റെ തെരഞ്ഞെടുപ്പ് ആവേശമാണ് ഇന്നത്തെ വോട്ടുകൂട്ടത്തിൽ അവതരിപ്പിക്കുന്നത്. ഓണത്തല്ലിന്റെ നാട്ടിലെ പോരാട്ട വീരത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്തായാലും കുന്നംകുളത്തിന്റെ പോരാട്ട വീര്യവും കുന്നംകുളത്തിന്റെ തെരഞ്ഞെടുപ്പ് ആവേശവും എത്രമാത്രം എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. നല്ല സ്ഥാനാർത്ഥികളാണോ ഇപ്പോൾ രംഗത്തുള്ളത്? മൂന്നുപേരും പ്രബലമായ സ്ഥാനാർത്ഥികളാണ്. ആരും വിജയിക്കായാലും നിസാര വോട്ടിനാണ് ഇവിടെ കുന്നംകുളത്ത് വിജയിക്കുന്നതാണ് ഭൂരിപക്ഷം ആൾക്കാരുടെ ഒരു നിഗമനം. ഒരിക്കലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് കീഴിൽ നിൽക്കുന്നവരല്ല പുതിയ ഈ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർ. കാരണം ഇപ്രാവശ്യം ഉണ്ടായ പ്രശ്നങ്ങൾ പോലും, പെരുമ്പാവൂരിലുണ്ടായ ജിഷയുടെ കൊലപാതകം സംബന്ധിച്ചുള്ള കാര്യം പോലും പുറത്തേക്ക് കൊണ്ടുവന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയിലും നിൽക്കുന്നയാളല്ല. കുന്നംകുളത്ത് ഒരുപാട് വികസന മുരടിപ്പ് കാണുന്നുണ്ട്. ഒരു 12 വർഷങ്ങളായിട്ട് കുന്നംകുളത്ത് ഒരു ബസ് സ്റ്റാൻഡ് വരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒരു 10 വർഷമായിട്ട് ഒരു പുല്ല് വെട്ടാൻ പോലും ഇവിടുത്തെ ഇരു മുന്നണികളും തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ 12 താലൂക്കുകൾ കേരളത്തിലൊട്ടാകെ പ്രഖ്യാപിച്ച സമയത്ത് കുന്നംകുളത്ത് ആ പേരുണ്ടായിരുന്നില്ല. മൂന്നാൾക്കാരും തുല്യമായിട്ടുള്ള ഒരു വിലയാണ് നിൽക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത്. ഇവിടെ കുന്നംകുളത്ത് എന്ന് പറയുമ്പോൾ ഇത്ര ഗുണമത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലും ഇവിടെ മീഡിയയിലും പുറത്തെ പ്രചരണമായാലും ബി ജെ പി ഭയങ്കര വളരെ മുമ്പിലായിട്ട് തന്നെ നിൽക്കുന്നത്. അല്ല, ബി ജെ പിക്ക് വോട്ട് കൂടുതൽ കിട്ടുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ നോട്ട്ബുക്ക് മേഖലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നോട്ട്ബുക്ക് മേഖലയിൽ വളരെയധികം പ്രസക്തി. പിന്നെ വാണിജ്യ മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കേരളത്തിലെ ഈ ഒന്നാമത് നിൽക്കുന്ന ഒരു ടൗൺ ആയിരുന്നു കുന്നംകുളം. അതുപോലെ തുണ്ടി മേഖലയിലേക്കും ഒരു സപ്പോർട്ട് ഗവൺമെൻറ് ഭാഗത്ത് ആ കാര്യങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല. കുന്നംകുളത്ത് വളരെ ടൈറ്റായിട്ടൊരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ വോട്ടർമാർ, വലിയ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാർ ചേർക്കപ്പെട്ടിട്ടുള്ളൊരു മണ്ഡലമാണ്. ആ പുതിയ വോട്ടർമാരുടെ മൈൻഡ് ഇവിടെ വളരെ വ്യക്തമായിട്ട് സ്വാധീനിക്കും. പഴയ ആൾക്കാർക്ക് ഒരുപാട് രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, കാരണം അവർ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിച്ച ആൾക്കാരാണ്. ഇന്നത്തെ ആൾക്കാർക്ക് അങ്ങനെ ഇന്ന ആൾക്ക് ചെയ്യുക അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷി ചെയ്യുക എന്നുള്ള യാതൊരു പ്രാധാന്യവും കാണാറില്ല. മതവും രാഷ്ട്രീയവും കൂട്ടിക്കൊഴിക്കാതിരിക്കുകയാണ് നല്ലത്. കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സാധ്യത പറയാറായിട്ടുണ്ടോ? കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ യു ഡി എഫിന് അത്ര അനുകൂലമല്ലാത്ത ഒരു ഇതാണ് കാണുന്നത്. നമ്മുടെ രാഷ്ട്രീയം നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കും, രാഷ്ട്രീയം പുറത്തേക്കില്ല. എന്നിരുന്നാലും നല്ലൊരു വ്യക്തിക്ക് വോട്ട് കൊടുത്ത ഒരു സമയം ഒന്ന് പരീക്ഷിക്കാൻ പല താല്പര്യമുണ്ട്. പൊതുവെ ഈ ന്യൂ ജനറേഷൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് സംവിധാനം, അതായത് എന്താണ് അവർക്ക് ഇന്ന് കിട്ടുന്നു അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ ന്യൂ ജനറേഷനുള്ളൂ. ഗവൺമെൻറ് മാറുമെന്നൊന്നും പറയാൻ സാധിക്കില്ല, എങ്കിലും ഒരു ഒരു ടഫ് ഫൈറ്റ് എല്ലാം ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നു. കുന്നംകുളത്തിൻ്റെ ഒരു വികസന അജണ്ട ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്? ജയിച്ചു വരുന്ന ആൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ജയിച്ചു വരുന്ന ആൾ മാത്രം ശ്രമിച്ചു നടക്കില്ല, ഉദ്യോഗസ്ഥർ കൂടി ശ്രമിച്ചെങ്കിലേ കാര്യങ്ങളുള്ളൂ. വികസനം കുന്നംകുളത്ത് വളരെ വഴിമുട്ടിക്കുന്ന അവസ്ഥ. സ്വാഭാവികം ആര് ഭരിച്ചു എന്നുള്ളതല്ല, വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജന ഈ കുന്നംകുളത്തെ പൗരാവലിയുടെ ചെയർപേഴ്സണാണ്. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA സി എം പിക്കാരനോ കോൺഗ്രസ്സുകാരനോ ബി ജെ പിക്കാരനോ മാർക്കിസ്റ്റുകാരനോ ഇവിടുത്തെ ജനപ്രതിനിധിയാണെന്നുള്ളൊരു നിലവാരത്തിലേക്ക് എത്തണം.